ഒരു കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. ഒന്നല്ല, പലതുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ. കാരണം നമ്മുടെ ഈ ലൈറ്റർ എപ്പോഴും നമ്മൾ കാണാതെ പോകും. ഒന്നുകിൽ ഇങ്ങനെ ഏതെങ്കിലും ക്ലോത്തിൻ്റെ കീഴിൽ പോകും, അല്ലെങ്കിൽ ഈ സ്റ്റൗവിൻ്റെ കീഴിലായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രമോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചാൽ അതിൻ്റെ അടിയിലായി പോകും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എടുക്കാനും സ്റ്റൗ കത്തിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഇതിങ്ങനെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഈ സ്റ്റൗവിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഈ ക്ലിപ്പിനധികം വിലയൊന്നുമില്ല. ഇങ്ങനെ രണ്ട് ഈ സ്റ്റിക്ക് ചെയ്യുന്ന രണ്ട് ക്ലിപ്പ് വാങ്ങിക്കണം. ഇതിങ്ങനെ നമുക്കിവിടെ ഒട്ടിച്ച് വെക്കാം. കണ്ടോ, ഇതെല്ലാം ഈ സ്റ്റൗവിൻ്റെ സൈഡിലോട്ട് തന്നെ അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ അടുത്തും എടുത്ത് അങ്ങനെ തന്നെ ഒട്ടിച്ച് വേണം. ഇതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. ഞാനിത് നോക്കിയിട്ടാണ് ഇത് ഒട്ടിച്ചത്. എന്നിട്ട് ഇനി കണ്ടോ, ഇനി ഇതിലോട്ട് ഈ ലൈറ്റർ അങ്ങ് വെച്ചേച്ചാൽ മതി. അന്നേരം നമുക്ക് എപ്പോൾ എടുക്കണേലും ഇത് ഈസി ആയിരിക്കും. കണ്ടോ, ഇപ്പോൾ എനിക്കിപ്പോൾ സ്റ്റൗ കത്തിക്കണം. അപ്പോൾ ഇവിടുന്ന് എടുത്ത് കത്തിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് വെക്കാം. അപ്പോൾ നമുക്കത് കളഞ്ഞു പോകുന്നൊരു കളഞ്ഞല്ല കാണാതെ പോകുന്നൊരു പ്രശ്നം വരുന്നില്ല. അടുത്ത ടിപ്പ് നമ്മുടെ എണ്ണക്കുപ്പികൾ, നമ്മൾ ഓയിൽ ഒഴിച്ച് വെക്കുന്ന ബോട്ടിൽസ്. എപ്പോഴും എവിടെ വെച്ചാലും അത് ആ ഭാഗത്തെല്ലാം എണ്ണയുടെ ഒരു സ്റ്റെയിൻ കാണും. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ബോക്സിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഈ ഓയിൽ ഒഴിച്ച് വെക്കുന്ന ബോട്ടിൽസ് എടുത്ത് വെക്കാം. ഇപ്പം ബോക്സ് ഏതായാലും, ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ കേക്കൊക്കെ വാങ്ങിക്കുന്ന കണ്ടെയ്നറായാലും അതിലൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കാം. ഇനി ടിഷ്യൂ പേപ്പർ നമുക്ക് ഇല്ലെങ്കിൽ ഒരു പഴയ തുണിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഹാൻഡ് കർച്ചീഫോ എന്തെങ്കിലും ഇങ്ങനെ മടക്കി അതിലിട്ടിട്ട് ഈ എണ്ണക്കുപ്പി എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ അത് എണ്ണ പിടിക്കുമ്പോൾ അതങ്ങ് കളഞ്ഞാൽ മതി. ഇനി അതല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ചാലും നല്ലതാണ്. ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചാലും ശരി, നമുക്ക് എണ്ണ എല്ലാം അതിലോട്ട് ഇതിന്ന് സ്പില്ലാകുന്ന എണ്ണയൊക്കെ അതിൽ പിടിച്ച് വെക്കും. ചെറിയൊരു ഒരു ബോട്ടിലേ വെക്കാനുള്ള ഇങ്ങനെ ചെറിയൊരു കട്ടോരിക്കകത്തോട്ട് ടിഷ്യൂ പേപ്പറോ ഒരു ക്ലോത്തോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാലും ഇത് നമുക്ക് വളരെ ഈസിയാണ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണ വയ്ക്കുന്ന ഭാഗത്തെല്ലാം ഇതിൻ്റെ ഓരോ പാട് കാണും, എണ്ണ വീണ് കിടക്കും. എണ്ണ ചെറുതായിട്ട് ആ ബോട്ടിൽ നമ്മൾ എണ്ണ എടുത്തതിൻ്റെ ബാക്കി ഭാഗം താഴെ വീണ് കിടക്കും. അടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം എവിടെ കൊണ്ട് വെക്കുന്നത്. ഇത് വെക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് അടുക്കി വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ചാൽ എന്താ പറ്റുന്നത്, ഇതിൻ്റെ ഈ കോട്ടിംഗ് എല്ലാം അങ്ങ് പോവും, ഈ കോട്ടിങ്ങിലെല്ലാം വരയൊക്കെ വീണ് പോവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ എവിടോട്ടേലും ഇതിൻ്റെ ഹോളിൽ എങ്ങോട്ടേലും ഇത് തൂക്കിയിടണം. തൂക്കിയിടാൻ പറ്റുന്നെങ്കിൽ നല്ലതാണ്, അതല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു മെത്തേഡുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, നമ്മുടെ ഈ പാത്രങ്ങളൊന്നും ഒരയാതെ തട്ടാതെ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ. ഇത് എൻ്റെ അപ്പ പാത്രമാണ്. ഇതാണെങ്കിലും ഒരഞ്ഞു പോയാൽ അതിനകത്ത് പിന്നെ ആ കോട്ടിങ്ങൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ തവ, ഇതില്ലേ, ഇത് അയണിൻ്റെ തവയാണ്. പക്ഷേ ഇത് വേണമെങ്കിലും നമുക്ക് ഇതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെക്കാം. അപ്പോൾ നമുക്കിത് എടുക്കാനും ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ ഒരു റാക്ക് വാങ്ങിക്കണം. നമ്മൾ ഈ പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന റാക്കില്ലേ, അതായത് ഈ റാക്ക്, അഥവാ ഇനി ഇങ്ങനത്തെ ഈ റാക്കിൽ ഇപ്പം വലിയ ഒരു ഒത്തിരി വീതിയുള്ള ഫ്രൈങ് പാനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ എന്താ പറയുന്നത്, അവർ ഇതിൻ്റെ ഈ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവരോട് പറഞ്ഞാലും നമുക്കിങ്ങനെ ഇച്ചിരിയോട് അകലത്തിലുള്ള ഈ റാക്ക് ഉണ്ടാക്കി തരും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ചെറുതായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. എൻ്റെ തവയൊക്കെ ചെറുതാണ്, വീതിയൊന്നും ഇല്ലാത്തതാണ്. കണ്ടോ, ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്കത് വളരെ എളുപ്പം എടുക്കാനായാലും ഒക്കെ. കണ്ടോ, അപ്പോൾ നമുക്കിങ്ങനെ എടുക്കുക, പിന്നെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് കഴുകി അതേ തന്നോട്ടങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുമെന്നും ഒരയുമെന്നും ഒന്നും ഉള്ള ടെൻഷൻ വേണ്ട. ഈ റാക്ക് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ പൊതുവെ എല്ലാ വീടുകളിലും കാണും നമ്മൾ ഈ പാത്രങ്ങളൊക്കെ പ്ലേറ്റുകളൊക്കെ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. ഇതിപ്പോൾ ഞാനിത് ഇട്ടിട്ട് ഇതിങ്ങനെ നമ്മൾ സ്റ്റൗവിൻ്റെ, അയ്യോ സ്റ്റൗ അല്ല, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകിൽ ഒരു സൈഡിലോട്ടങ്ങ് വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ പുറകിലല്ല, എവിടെ സൈഡെന്ന് വെച്ചാൽ, സമയം സ്ഥലമെന്ന് വെച്ചാൽ അങ്ങോട്ടങ്ങ് വെച്ചിരുന്നാൽ മതി. കോട്ടിങ്ങൊന്നും പോകാതിരിക്കും.